എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്ന റെസിപ്പിയാണ്. സോ എൻ്റെ ഫ്രണ്ട് പാർവതിക്ക് വേണ്ടി ഞാൻ ഈ റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാണെങ്കിൽ പ്ലീസ് കമൻസ് അയക്കുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഈ പുഡിംഗ് എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന്. ഓക്കേ, അപ്പോൾ നമ്മുടെ ബ്രെഡ് പുഡിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണിതൊക്കെ. വൈറ്റ് ബ്രെഡ്, ഇതൊരു 8 slices വൈറ്റ് ബ്രെഡ് ഞാൻ ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. പിന്നെ 1 cup പാല്. പാല് നമ്മുടെ ബ്രെഡ് എത്രയുണ്ടോ അതിന് തുല്യമായിട്ട് പാലെടുക്കണം. എന്നാലും നമ്മളിതിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ അതിനല്ല, അതൊന്ന് ഫുൾ ഫ്ലഫി ആവാൻ വേണ്ടി ആവശ്യത്തിനുള്ള പാല്. പിന്നെ ഏലക്ക പൊടിച്ചത്, പിന്നെ ഒരു എഗ് വൈറ്റ്, പിന്നെ ഒരു 2 drops വാനില എസൻസ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്രെഡ് പുഡിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് ഒരു മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് പാല് വയ്ക്കാം. ഇത് ഞാൻ നേരത്തെ കാണിച്ച ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഞാൻ നല്ല പൗഡറായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു മുട്ടയുടെ വെള്ളയാണ്. അപ്പം നമുക്കിനി നമ്മുടെ ബ്രെഡ് പുഡിങ്ങിനുള്ള പാല് അടുപ്പത്ത് വെച്ച് കാച്ചിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പാല് തിളപ്പിക്കാനായിട്ട് ഒരു പാത്രം വയ്ക്കുക. നമുക്ക് 1 cup പാല് ഒഴിച്ചു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് പഞ്ചസാരയും ഏലക്കപ്പൊടി ഇടാം. അത് കഴിഞ്ഞാൽ അതൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ളയൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാല് ഇവിടെ നന്നായിട്ട് ചൂടായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഏലക്കായുടെ പൊടി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, ഞാനിവിടെ 1/5 tablespoon പഞ്ചസാര ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടനുസരിച്ചുള്ള പഞ്ചസാര ആഡ് ചെയ്യുക. പഞ്ചസാര ആഡ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിനകത്തോട്ട് എഗ് വൈറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. എഗ് വൈറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇത് നല്ലൊരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ നമ്മുടെ എഗ് വൈറ്റ് എല്ലാം നന്നായിട്ട് കുക്കാവും. തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് ടീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇനി നമുക്ക് പാലിനകത്തോട്ട് 2 spoon വാനില എസൻസും കൂടെ ആഡ് ചെയ്യാം. ഒരു ഓൾറെഡി നമ്മൾ ഏലക്കായുടെ ഫ്ലേവർ ഉണ്ട്, പിന്നെ ആ മുട്ടവെള്ളയുടെ ഇതൊക്കെ ഒരു മണമൊക്കെ മാറാനായിട്ടൊരു അല്പം ടേസ്റ്റിന് വേണ്ടി ഇച്ചിരി വാനില എസൻസ് കൂടെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് ചൂടോടെ തന്നെ നമ്മുടെ പുടി സെറ്റ് ചെയ്യാം. ഒരു ഗ്ലാസ്സിൻ്റെ ബൗളിലെടുക്കുക. നിങ്ങൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്തോട്ട് നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസസ് ഇങ്ങനെ
അടുക്കി അടുക്കി വെക്കുക. തോരൻ ഓരോ ടേബിൾ ഓരോ സ്പൂൺ പാല് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ബ്രെഡ് പാല് നന്നായിട്ട് അബ്സോർബ് ചെയ്യണം. അപ്പം ഓരോ ബ്രെഡ് സ്ലൈസസ് ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അടുക്കി അടുക്കി മണ്ണ് മുകളിൽ മുകളിൽ വയ്ക്കുക. മൊത്തം നല്ലതായിട്ട് ഇത് മുക്കി കിടക്കുന്നതൊന്ന് മിക്സ് ചെയ്യുക. പതിയെ ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പം ഈ ബ്രെഡിനകത്തോട്ട് ഈ പാലെല്ലാം അബ്സോർബ് ആയി നല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫുൾ അബ്സോർബ് ചെയ്ത് നല്ല ഇതായിട്ട് വരും. അതിന് മുകളിലോട്ട് നമുക്ക് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് പൊടിച്ചത് വിതറി കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. നിങ്ങളുടെ അടുത്ത് ഇന്ന് ബിസ്ക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ല എന്നാലും കുഴപ്പമില്ല. പുഡിങ് കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ വിതറി കൊടുത്ത ആരോ റൂട്ടിൻ്റെ ബ്രെഡ് പൊടി ഇതിൻ്റെ മണ്ടയിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓൾറെഡി ആദ്യം ഒഴിച്ച പാല് ബ്രെഡിനകത്തെല്ലാം നന്നായിട്ട് കുതിർന്ന് നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി മുകളിലോട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്യാം. ഇപ്പം കണ്ടോ ഒരു പാല് പൊങ്ങി വരുന്നില്ല, കാരണം ഓൾറെഡി ബ്രെഡിൽ നല്ലതായിട്ട് കുതിർന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഈ പാലിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത പുഡിംഗ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഇപ്പം അത് പുറത്തെടുത്ത് നല്ല കൂളായിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്യുക. ചൂടോടെ കഴിക്കേണ്ടതെന്ന് ചൂടോടെ കഴിക്കാം, തണുപ്പിച്ച് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രെഡും മിൽക്കും എല്ലാം ഒന്ന് നല്ലതായിട്ട് സെറ്റായി വരും. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ ഫ്രം റിമാസ് ടേസ്റ്റ് മെയ്ഡ്.